കൂടത്തായി കൊലപാതക പരമ്പരയിൽ മൂന്ന് പ്രതികളുടെയും റിമാൻഡ് നീട്ടിയിരിക്കുന്നു. 14 ദിവസത്തേക്കാണ് പ്രതികളെ താമരശ്ശേരി കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജോളി സമർപ്പിച്ച ജാമ്യാപേക്ഷ താമരശ്ശേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി തള്ളുകയും ചെയ്തു. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി ഫൈസലാണ് ചേരുന്നത്. ഫൈസൽ, രണ്ടാഴ്ച കൂടി നീട്ടിയിരിക്കുകയാണ് മൂന്ന് പ്രതികളുടെയും റിമാൻഡ് കാലാവധി. എന്തൊക്കെയാണ് വിവരങ്ങൾ? പോലെ തന്നെ മൂന്ന് പ്രതികളുടെയും കാലാവധി രണ്ടാഴ്ച കൂടി നീട്ടിയിരിക്കുകയാണ്. ജോളിയുടെ ജാമ്യാപേക്ഷ നാളെ പരിഗണിക്കണമെന്ന് അഭിഭാഷകർ ആവശ്യപ്പെട്ടെങ്കിലും ഇന്ന് തന്നെ പരിഗണിക്കുകയായിരുന്നു. ഇതിനെ തുടർന്ന് ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. ഏതായാലും അടുത്ത ദിവസങ്ങളിൽ തന്നെ പോലീസ് തുടർ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അറിയുന്നത്. തിങ്കളാഴ്ച കൂടി തന്നെ സിലിയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള കസ്റ്റഡി വേണമെന്ന് പോലീസ് ആവശ്യപ്പെടുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കോടതി ആരംഭിച്ചപ്പോൾ തന്നെ ഈ ജോളിയുടെ അഭിഭാഷകനായ ആളൂരിനെതിരെ താമരശ്ശേരി കോടതിയിലെ ബാർ അസോസിയേഷൻ രംഗത്തെത്തിയിരുന്നു. കാരണം ജോളി അറിയാതെയാണ് ഇത്തരത്തിലൊരു അസോസിയേഷൻ ആളൂർ കേസ് ഏറ്റെടുത്തതെന്ന് ബാർ അസോസിയേഷൻ പിന്നെ കോടതിയിൽ പരാതി പറയുകയായിരുന്നു. എന്നാൽ കോടതി ഇത് സ്വീകരിച്ചില്ല. ജോളിക്ക് വിദ്യാഭ്യാസവും വിവരമുള്ള ആളാണ്. അവർ തന്നെയാണ് ഈ ജാമ്യം ഇതിൽ ഒപ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജോളിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അക്കാര്യത്തിൽ നടപടി സ്വീകരിക്കാമെന്ന ഒരു നിലപാടായിരുന്നു കോടതി ഇത് എടുത്തത്. ഏതായാലും ഇക്കാര്യത്തിൽ കോടതി പ്രത്യേകിച്ച് നടപടിയൊന്നും എടുത്തിട്ടില്ല. ജോളിയുടെ അടക്കമുള്ള മൂന്ന് പേരുടെയും ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. ഇവരെ ഇനിയിപ്പോ 14 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിടും. തിങ്കളാഴ്ച തന്നെ ഈ ജോളിയെ കസ്റ്റഡിയിൽ വേണമെന്ന് ആവശ്യപ്പെട്ട് പോലീസ് അപേക്ഷ സമർപ്പിക്കുമെന്നാണ് നമുക്ക് അറിയുന്നത്. സിലിയുടെ കേസുമായി ബന്ധപ്പെട്ടുള്ള FIR നേരത്തെ തന്നെ രജിസ്റ്റർ ചെയ്തിരുന്നു. ഇതിൽ കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള അപേക്ഷയാണ് ഇനി തിങ്കളാഴ്ച സമർപ്പിക്കുക.